കൊച്ചിയിൽ മാനസിക വൈകല്യമുള്ള മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പിന്നാലെ എറണാകുളത്തും തന്നെ മറ്റൊരു ദുരന്ത വാർത്ത വരുന്നു. മാനസിക വിഭ്രാന്തിയിൽ മരുമകൾ അമ്മായിയമ്മയെ കൊലപ്പെടുത്തിയത് മൂവാറ്റുപുഴയിലാണ്. മൂവാറ്റുപുഴ മേക്കടമ്പ് സ്വദേശിനി അമ്മിണിയാണ് കൊല്ലപ്പെട്ടത്. അമ്മിണിയുടെ മകന്റെ ഭാര്യ പങ്കജത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച രാത്രി വീടിനുള്ളിൽ വെച്ചാണ് അമ്മായിയമ്മയെ മരുമകൾ കൊലപ്പെടുത്തിയത്. അമ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അമ്മിണിയെ മരുമകളായ പങ്കജം വെട്ടിക്കൊല്ലുകയായിരുന്നു. വർഷങ്ങളായി മാനസിക രോഗത്തിന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആളാണ് പങ്കജമെന്ന് പോലീസ് പറഞ്ഞു. മുതുകിനും കഴുത്തിനുമേറ്റ ആഴത്തിലുള്ള മുറിവുകളാണ് മരണകാരണം. അമ്മിണിയെ കൊലപ്പെടുത്തിയ ശേഷം സമീപത്തുള്ള സഹോദരന്റെ വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നാട്ടുകാർ കൊലപാതക വിവരം അറിഞ്ഞത്. സംഭവ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. കൊലപാതകം നടത്തിയ പങ്കജത്തെ പോലീസ് രാത്രിയിൽ തന്നെ കസ്റ്റഡിയിലെടുത്തു. അവർക്ക് ചെറിയതായിട്ട് മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും അവർ മരുന്ന് കഴിക്കണമെന്നുള്ളതാണ്. അവരൊരു തൊഴിലുറപ്പ് ആയി ബന്ധപ്പെട്ടുള്ള സ്ത്രീയാണ്. തൊഴിലുറപ്പ് ഇതിനൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയാണ് നമുക്കറിയാമുള്ളത്. ഈ സംഭവം ഇവർ തന്നെയാണ് വന്ന് അറിയിച്ചത്, വന്ന് പറയുകയായിരുന്നു. രാവിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടത്തിയതെന്ന് കരുതുന്ന കത്തിയും പോലീസ് കണ്ടെടുത്തു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് 18 കൊച്ചി.